എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് മുമ്പെല്ലാം നമ്മൾ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് എടുത്തിരുന്നത് ഓഫ്ലൈനായിട്ടായിരുന്നു കാര്യം നമ്മളൊരു സെൻറ്ററിൽ പോയിട്ട് അവിടുന്ന് ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് തരിക ഇഷ്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ഒന്ന് മുതൽ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഓൺലൈൻ ഫോർമാറ്റിലുള്ളത് മാൻഡേറ്ററി ആക്കിയിട്ടുണ്ട് അത് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഓൺലൈനിൽ അവൈലബിൾ ആയിരിക്കും പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് നമുക്ക് ഇഷ്യൂ ചെയ്യുന്ന എല്ലാ സ്ഥാപനങ്ങളെയും ആർ ടി ഒയുടെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓൺലൈനായിട്ടായിരിക്കും പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് ഒരു വാഹന പരിശോധനയിൽ നമ്മുടെ ഡോക്യുമെൻറ്റുകൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഓൺലൈനിൽ തന്നെ നമ്മുടെ ഡോക്യുമെൻറ്റ് വാലിഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള സംവിധാനമുണ്ട് നമ്മളെടുത്തിരിക്കുന്ന പി യു സി അഥവാ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഓൺലൈനിൽ തന്നെ അവർക്ക് ചെക്ക് ചെയ്യാൻ പറ്റും നമുക്ക് പഴയ പോലുള്ള ഓൾഡ് സർട്ടിഫിക്കറ്റ് പഴയ ഫോർമാറ്റിലുള്ള പേപ്പർ സർട്ടിഫിക്കറ്റ് കാണിച്ച് രക്ഷപ്പെടാൻ പറ്റില്ല എഴുതൊട്ട് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി ഒന്ന് മുതൽ ഇത് നമുക്ക് മാൻഡേറ്ററി ആണ് വാഹന പരിശോധന സമയത്ത് നമ്മൾ ഓൺലൈൻ സർട്ടിഫിക്കറ്റ് തന്നെയാണ് അല്ലെങ്കിൽ ഓൺലൈൻ വഴി ചെയ്തിട്ടുള്ള ഫോർമാറ്റ് തന്നെയാണ് കാണിക്കേണ്ടത് അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ പി യു സി നമുക്ക് ഓൺലൈനിൽ എങ്ങനെ കാണാൻ പറ്റും നമ്മൾ എടുത്തിരിക്കുന്ന പി യു സി സർട്ടിഫിക്കറ്റ് വാലിഡ് ആണോ അല്ലെങ്കിൽ നമ്മൾ എടുത്ത നമ്മൾ ഒരു സെൻറ്ററിൽ പോയിട്ട് പി യു സി എടുത്തിട്ടുണ്ടെങ്കിൽ അതേ വാലിഡ് ആണോ അത് ഓൺലൈൻ ഓൺലൈൻ വഴി തന്നെ കൃത്യമായിട്ടാണോ നമുക്ക് എടുത്ത് തന്നത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും അതേപോലെ നമ്മുടെ കയ്യിരിക്കുന്ന പി യു സി എങ്ങനെയെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് വീണ്ടും ആ എടുത്ത പി യു സിയുടെ തന്നെ ഒരു കോപ്പി പ്രിൻ്റ് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും അതെങ്ങനെയാണെന്ന് നോക്കുമെന്നാണ് നമ്മൾ ഇതിലൂടെ പറയാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് വാഹൻ ഡോട്ട് പരിവാഹൻ ഡോട്ട് ജി ഒ വി ഡോട്ട് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ ഒരു പി യു സി സർട്ടിഫിക്കറ്റിൻ്റെ ഒരു ലിങ്ക് ഉണ്ടാകും ആ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അതുവഴി നമുക്ക് ഈ ലിങ്കിൽ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ ചോദിക്കും രജിസ്ട്രേഷൻ നമ്പർ എന്ന് പറയുന്നത് നമ്മുടെ വണ്ടിയുടെ നമ്പരാണ് വണ്ടിയുടെ നമ്പർ കൊടുക്കാൻ ശ്രദ്ധിക്കുക ഇതിനകത്ത് കുത്തു കോമ സ്ലാഷ് ഒന്നും വേണ്ട നമ്മുടെ കെ എൽ സീറോ ടു ആണെങ്കിൽ കെ എൽ സീറോ ടു പിന്നെ ഏതാണോ അപ്പം എ ആണെങ്കിൽ എ ശേഷം നമ്പർ അപ്പോൾ വൺ ടു ത്രീ ഫോർ ആണെങ്കിൽ വൺ ടു ത്രീ ഫോർ അങ്ങനെ നിരത്തി കൊടുക്കുക അങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മുടെ വണ്ടിയുടെ ചേസ് നമ്പർ അഞ്ച് ക്യാരക്ടർ കൊടുത്താൽ മതി അവസാന അഞ്ച് ക്യാരക്ടർ കൊടുത്താൽ മതി ഇവിടെ അഞ്ച് ക്യാരക്ടർ നമ്പർ കൊടുക്കുന്നു പിന്നെ ഇവിടെ ഒരു സെക്യൂരിറ്റി കോഡ് കാണിക്കും അത് ഓരോ പ്രാവശ്യം നമ്മൾ ലോഗം ചെയ്യുമ്പോൾ ഓരോ സെക്യൂരിറ്റി കോഡായിരിക്കും വരുന്നത് അതിവിടെ കാണിക്കുന്ന ഏതാണോ ആ സെക്യൂരിറ്റി കോഡ് നമ്മൾ ഇവിടെ ഈ ഒരു ഫീൽഡിൽ എൻ്റർ ചെയ്യുക എന്നിട്ട് പി യു സി ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒരു നമ്മുടെ പി യു സി സർട്ടിഫിക്കറ്റ് നമുക്ക് കാണാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മൾ ഈ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ട് ഗെറ്റ് ഡീറ്റെയിൽസ് കൊടുക്കുമ്പോഴത്തേക്കും ഒരു പുതിയ പേജിൽ വന്നിട്ട് നമ്മുടെ വണ്ടിയുടെ പി യു സി സർട്ടിഫിക്കറ്റ് നമുക്ക് കാണാൻ പറ്റും ഇതിന് താഴെ തന്നെ ഒരു പ്രിൻറ്റ് ഓപ്ഷനുണ്ട് ആ പ്രിൻറ്റ് ഓപ്ഷൻ വരുമ്പോഴത്തേക്കും നമ്മൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ആ സർട്ടിഫിക്കറ്റ് അതേപോലെ കാണും അത് നമുക്ക് പ്രിൻറ്റ് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ പ്രിന്റ് ഓപ്ഷൻ കൊടുക്കുമ്പോഴത്തേക്കും ഈ ഇതേപോലെയാണ് സർട്ടിഫിക്കറ്റ് കാണുന്നത് ഇതേ സർട്ടിഫിക്കറ്റിനാണ് നമുക്ക് അവിടെ പ്രിൻറ് എടുത്ത് തരുന്നത് അപ്പോൾ ഈ നമ്മുടെ ഈ കയ്യിലിരിക്കുന്ന സർട്ടിഫിക്കറ്റ് വാലിഡ് ആണ് എന്ന് നമുക്ക് മനസ്സിലാവും അതേപോലെ തന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെടുകയാണെങ്കിൽ ഈ കാണുന്ന സർട്ടിഫിക്കറ്റ് നമുക്ക് പ്രിൻ്റ് എടുത്ത് യൂസ് ചെയ്യാവുന്നതാണ്